എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്റ്റാമ്പ് പേപ്പറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ മുദ്ര പേപ്പറുകളല്ലേ ഇപ്പോൾ ഹാർഡ് കോപ്പിയായിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വല്ല സ്റ്റാമ്പ് വെൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് അതിൻ്റെ മുദ്ര പേപ്പറും കാര്യങ്ങളും തരുന്നതായിരിക്കും. ഇപ്പോൾ അതിൽ തരുന്നൊരു മാറ്റം, ഈ ജനുവരി 29 തന്നെ അതിൻ്റെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ അത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ്. അതായത് ഇനി നമ്മളൊരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രിൻ്റ് ഔട്ട് ആയിരിക്കും ഇനി സ്റ്റാമ്പ്. ഇപ്പോൾ നമ്മൾ അക്ഷയയിലൊക്കെ പോയിട്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ ആ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറോടെ തന്നെ കിട്ടുന്ന പോലെ തന്നെ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നതും ഇതേമാതിരി ഈ സ്റ്റാമ്പ് എന്നായിരിക്കും. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ തന്നെ വരുന്ന ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും ഇനി സ്റ്റാമ്പ് പേപ്പർ. ഇപ്പോൾ നമുക്ക് 100,000 മുകളിൽ വരുന്ന സ്റ്റാമ്പ് പേപ്പറുകൾക്കെല്ലാം ഇതേമാതിരി ഈ സ്റ്റാമ്പിംഗ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി 50 രൂപ മുതൽ തൊട്ടിട്ട് എത്ര രൂപ വരെ ഉള്ളതാണെങ്കിലും ഇതേമാതിരി ഈ സ്റ്റാമ്പിംഗ് സിസ്റ്റം ആയിരിക്കും എന്നുള്ളതാണ് ഈ പുതിയ ഉത്തരവ് പറഞ്ഞിട്ടിരിക്കുന്നത്. മിക്ക പല സ്റ്റേറ്റുകളിലും ഇതേപോലെ ഈ സ്റ്റാമ്പിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ വ്യാജമായിട്ട് ഒരുപാട് മുദ്രപേപ്പറും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. അതേമാതിരി ഇതേമാതിരി മുദ്രപേപ്പർ സെയിൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് ട്രഷറിക്ക് പൈസ അടയ്ക്കാണ്ട് ഒരുപാട് തിരുമറും നടത്തുന്ന ഒരുപാട് വെൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ വെട്ടിപ്പും തട്ടിപ്പും എല്ലാം തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാം ഡിജിറ്റലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെല്ലാവരും ഇൻ്റർനെറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ലോകത്തിനൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതേമാതിരി ഇലക്ട്രോണിക് ലെവലിലേക്ക് ആകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പുതിയ അപ്ഡേഷൻ. നമ്മുടെ ട്രഷറിയുടെ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ഈ ഒരു നമുക്ക് പദ്ധതി അവർ നടപ്പിലാക്കുന്നത്. ട്രഷറിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് സ്റ്റാമ്പേഴ്സ് തരുന്നവർക്ക് തന്നെയായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള സിസ്റ്റം കൊടുക്കുക. അവർക്ക് ഇതേപോലെ കമ്പ്യൂട്ടറും പ്രിൻ്ററും കാര്യങ്ങളൊക്കെ ഇനി പുതിയതായിട്ട് വെക്കേണ്ടി വരും. ഇപ്പം അക്ഷയയിൽ അവർക്ക് പ്രത്യേകമായിട്ടൊരു ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഓരോ വില്ലേജിൻ്റെ സാധനങ്ങൾ ലോഗിൻ ചെയ്യുന്ന അതേ സിസ്റ്റം പോലെ തന്നെയായിരിക്കും ഇനി ഇവർക്ക് ഈ സ്റ്റാമ്പിങ്ങിന് വരും. ഈ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും അവർക്ക് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. അത് ത്രൂ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇതേമാതിരി ഈ പേയ്മെൻറ്റ് സിസ്റ്റം വഴി നമ്മൾ ഓൺലൈൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണോ അത് അവർക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇതൊരു പുതിയൊരു നടപ്പിലാക്കിയിട്ടൊരു പദ്ധതിയാണ്. ഇതിൽ ഒരുപാട് പേര് നമ്മൾ പറ്റിക്കാൻ ചാൻസ്, എന്താ പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് യൂസേജിൻ്റെ ചാർജ് ചിലപ്പോൾ വാങ്ങാം, പ്രിൻ്റ് ഔട്ടിൻ്റെ ചാർജ് ചിലപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ സർക്കാർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 50 രൂപയുടെ മുദ്ര പേപ്പറാണെങ്കിൽ 50 രൂപ മാത്രം കൊടുത്താൽ മതി, അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ട് ഇല്ല എന്ന് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് സ്റ്റാമ്പ് വെൻഡേഴ്സും കുറേ ആൾക്കാരൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ പെട്ടെന്ന് വന്ന ഉത്തരവാണ് അത് നടപ്പിലാക്കാനുള്ളത്. അതായത് എല്ലാവരും ഇനി കമ്പ്യൂട്ടർ വാങ്ങേണ്ടി വരും, പ്രിൻ്റർ വാങ്ങേണ്ടി വരും, അതിന് സജ്ജീകരണം കളയാൻ സമയം കിട്ടിയില്ല. അപ്പോൾ സർക്കാർ പറഞ്ഞു തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ലെവലിലാണ് ഉത്തരവ് ഇറക്കിയെങ്കിലും എല്ലാ ജില്ലകളിലും ഇത് പ്രാബല്യത്തിൽ എത്രയും പെട്ടെന്ന് വരും ഇല്ലെങ്കിൽ വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതേമാതിരി ഓൾറെഡി കെട്ടിക്കിടക്കുന്ന സ്റ്റാമ്പ് പേപ്പറുകൾ, അതായത് പഴയ ഹാർഡ് കോപ്പി സ്റ്റാമ്പ് പേപ്പറുകൾ എന്ത് ചെയ്യണമെന്നും ഈ വെൻഡേഴ്സിന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിയമനങ്ങളും ഇല്ലെങ്കിൽ ഉത്തരവുകളും വരുന്നതേ ഉള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി പുതിയതായിട്ട് വല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ മുദ്ര പേപ്പർ വാങ്ങാൻ പോകുന്നവർ പഴയ ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങാതെ ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഫെബ്രുവരി 1 ശേഷം വരുന്നതെല്ലാം ഈ സ്റ്റാമ്പ് പേപ്പർ മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളതും കൂടി സർക്കാരായിട്ട് അറിയിച്ചിട്ടുണ്ട്. പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇൻഫർമേഷൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.